അപ്പൊ നമ്മുടെ ഈ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു താറാവ് കൂട്ടത്തിന്റെ കൂടുകളിലേക്കാണ് കേട്ടോ. ഇപ്പൊ ആ കൂട്ടുകളിൽ പോകുമ്പോ ഒന്നും ഉണ്ടാവില്ല, ഒഴിഞ്ഞൊരു കൂട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പോ നമുക്ക് ആ താറാവ് കൂട്ടത്തെ കാണാം. നമ്മളായിരിക്കുന്ന ബൈക്ക് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടാവാൻ വഴിയില്ല, കാരണം ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഇരിക്കുന്ന ഒരു ബൈക്ക് എവിടെയോ ആരോ എപ്പോഴോ കണ്ടുപരിചയമുള്ള ഒരു വണ്ടിയാണ്. ഇത് എന്റെ വണ്ടിയാണ്. അപ്പൊ നമ്മളുള്ളത് ഇതാ ഒഴിഞ്ഞൊരു താറാവ് കൂട്ടത്തിലാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇതാ ഈ താറാവ് കൂട്, ഒഴിഞ്ഞ താറാവ് കൂടാണിത്. ഇപ്പൊ ഇവിടെ ഒന്നും കാണാനില്ല, താറാവൊന്നും ഇല്ല. താറാവിനെ ഇപ്പൊ കൊണ്ടുവരില്ല, താറാവിനെ കൊണ്ടുവരുമ്പോ ഈ കൂട് നിറയും. അപ്പൊ നമുക്ക് കാണാം. അതുവരെ നമുക്ക് ഇവിടത്തെ താറാവിന്റെ ഷെഡില് പോയിരിക്കാം. ഇവിടെയാണ് താറാവുകൾ ഉറങ്ങുക. എത്ര താറാവ് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല, എത്ര താറാവ് ഇവിടെ ഉറങ്ങുന്നു എനിക്കറിയില്ല. ഹായ് എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രഞ്ജുസ് ഡ്രീം. രഞ്ജുസ് ഡ്രീമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാല് നമ്മള് ഈ ഒരു താറാവ് കൂട്ടത്തിന്റെ അവിടെ എന്നിട്ട് നമ്മുടെ പണി താറാവിനെ വെക്കലാണ്. അപ്പൊ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. മുതലാളി വന്നിട്ടാ, താറാവ് കൂട്ടത്തിന്റെ മുതലാളി വന്നിട്ടുണ്ട്. അവിടെ വിചാരിക്കുന്ന പോലെ അത്ര അധികം ഒന്നുമില്ല. താറാവ് വന്നിട്ട് ഞങ്ങള് പോണല്ലോ. നല്ല ഭംഗിണ്ടിട്ടേ പൂവ് ചുങ്ങിപ്പോയി. പക്ഷെ പിള്ളേരെ എന്താ അനുസരണോടെ എനിക്ക് അറിയുന്നുണ്ട്. അവിടെ പാള് വഞ്ചി എടുത്തിട്ട് ഇപ്പൊ അതിലെ പോവും. എന്നാ അവര് കൊറച്ചുപേര് അവിടെ മുകളിൽ കയറിയിട്ടുണ്ട്. കള്ളന്മാര് വീട്ടിൽ വരാണ്ട് അവിടെ നിക്ക. അവര് അവർക്ക് റൂട്ടൊക്കെ അറിയട്ടെ, അവര് തന്നെ പോണ്ട്. ഇതാ കാണുന്ന നീല സ്ഥലത്ത് വേണം അവർക്ക് എത്താൻ. ബാക്കിയുള്ളവരെ ആട്ടാനായിട്ട് വഞ്ചി എടുക്കാൻ പോകും കേട്ടോ. ചോച്ചാൻ Thank you.
കുറച്ച് മഞ്ചി എടുത്തതാ പോന്നൂട്ട്. അതിൻ്റെ ഇടയിൽ ഇതാ പ്ലെയിൻ പോകുന്നു. നമ്മുടെ വാനം നോക്കുന്നു അവിടെ കയറി നിൽക്കണ്ടേ. നമുക്ക് അങ്ങോട്ട് കയറി എടുക്കണ്ടേ. ഓടിയാലോ പിന്നെ നമ്മൾ രാസത്തെ തറവും കയറി നോക്കിക്കോ. നമ്മുടെ താറാമക്കള് ആ പോയിക്കൊണ്ടിരിക്കുന്നു. അതില് നീന്തി കടന്ന് വേണം അവർക്ക് പോകാൻ. ഭംഗി ഒരു ചിത്രകാരന്റെ ഭാവന. ഒരു ചിത്രം വരച്ചു വേണ്ടിയാണ് നമ്മുടെ പ്രകൃതി നിൽക്കുന്നത്. ഒരു പ്രകൃതി രമണീയമായ സ്ഥലം. വാട്ട് എ വൈബ്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു വൈബും കാഴ്ചയൊക്കെ ആണെങ്കിൽ നമുക്കൊരു മഴയ്ക്കുള്ളൊരു സഞ്ചാരമാണ് ഇവിടെ ഇപ്പം ഉള്ളത്. ഉഷ്ണം എന്ന് പറയാം. അതുപോലെയാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ നേരത്തെ ഇവിടെ ക്ലോസ്ഡ് അല്ലായിരുന്നു. ഇപ്പം ഇവിടെ ക്ലോസ്ഡ് ക്ലോസ് ആക്കി ഇവിടെ ഓപ്പൺ ആയിരുന്നു. അപ്പോഴത്തെ വഴി ഇവിടെ താറാവുകൾ കയറുന്നുണ്ട്. കുറച്ച് പേര് കയറിയിട്ടാണ് ഞങ്ങൾ അവിടെ പോയിട്ട് കുറച്ച് പേര് കഴിയറിയാതെ നിൽക്കുന്നു. കൂട്ടി കയറി പിള്ളേരെ ഉം
ഇല്ല ബാലേട്ടാ പുറത്ത് നോക്ക് അതിന് എടുത്ത് കുറുക്കനെ പറ്റിക്കാനുള്ള വലയാണ് കേട്ടോ ഈ രണ്ടാമത് ഇട്ടേക്കണത്. ആവശ്യമുള്ള പരപരെ തോന്നുന്നുണ്ടാവും. ഇതിലെ പൊക്കോ പോണിങ്ങി അല്ലെങ്കിൽ ബിരിയാണി വേസ്റ്റാവും. അപ്പൊ നമ്മള് ഇപ്പൊ താറാമക്കളുടെ ജീവിതമൊക്കെ എന്ത് രാത്രി മടങ്ങണതാണ്. അപ്പൊ ഇത് ഇത്തരം വീഡിയോസ് ഇതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. രാവിലെ ഇത് ഇത്ര രാവിലെ ഒന്നും ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് താറാവുകളുടെ ഡൈൻമയിലെപ്പ് അതിലെ താറാവുകളുടെ സായാഹ്നം അതാണ് ഇപ്പൊ നമ്മള് ചെയ്തത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എത്തുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താറാമക്കളുടെ അവിടുന്ന് താറാമുട്ടയും കോഴിമുട്ടയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ മടങ്ങണത്. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത കിളിക്കാച്ച വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെയും കൈ കൊണ്ട് കാണിക്കാൻ ഒരു വഴിയില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു കൈ പൊക്കാൻ പറ്റാത്ത അവസ്ഥ ഒക്കെയാണ്. Bye-bye. Bye-bye. Bye-bye.